ഹേ ഗായ്സ്, വെൽക്കം ടു ഒലയാൻസ് എപ്പിസോഡ്. ദിസ് ഈസ് അവർ സെക്കൻഡ് പാർട്ട്. ഇന്ന് പിട്ടി പൊട്ടിക്കൽ പാട്ടാണ്. അപ്പോൾ ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാ സൗദിക്കാരെയും മനം കവർന്നൊരു സാധനമാണ് എന്ത്, അൽബിക്ക്. അൽബിക്കിൻ്റെ പിന്നെ കുറേ വേറെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഒറിജിനൽ സാധനം അങ്ങ് സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളത് പൊട്ടിച്ചിട്ട് ഫസ്റ്റ് പെട്ടിയൊക്കെ തുറക്കുന്നതിന് മുന്നേ അത് തുറന്നിട്ട് അത് വായിക്കാക്കുന്ന നമ്മൾ ആദ്യത്തെ പരിപാടി. ബിക്കോസ് വയറ് നിറഞ്ഞാലേ മനം നിറയുള്ളൂ എന്നല്ലേ. സോ നമ്മൾ ഇതാണ് നമ്മൾ അൽബേക്ക്. ഇത് നഗറ്റ്സ് ആണ്, അത് ചിക്കൻ നഗറ്റ്സ് ആണ്. ഇതിൽ തന്നെ ഫിഷ് നഗറ്റ്സും ബീഫൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. എനിവേ ചിക്കൻ നഗറ്റ്സ് ആണിത്. പിന്നെ അതിൻ്റെ ബൺസൊക്കെയാണ്. അങ്ങനെ നമ്മളതെല്ലാവരും കഴിച്ച് അങ്ങനെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി മൂന്ന് പെട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഞാനാണ് പെട്ടി പൊട്ടിക്കലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്പൂനൊരു തൊപ്പിയാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ആളെ ഹാപ്പി ആയിട്ടോ. പിന്നെ കുറച്ച് നേരത്തിന് ആളെ കണ്ടിരുന്നില്ല, ആദ്യമേ കളിക്കായിരുന്നു. പിന്നെ ഇതെന്തോ ഷോള്, അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ കാർ വാഷിൽ അതിൻ്റെ സ്പഞ്ചായിരുന്നു. അതൊക്കെ നമ്മൾ നോർമൽ എല്ലാവരും കൊണ്ടുവരുന്ന സാധനമാണ്. പിന്നെ അത് ഒരു ചെസ് ബോർഡാണ്, ലാർജ് ചെസ്സിൻ്റെ ആളാട്ടോ. പിന്നെ ഇത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഇറ്റ്സ് മാൻഡേറ്ററി ആണ്. അങ്ങനെ യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, യാഷിൻ്റെ ലാർജൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവർക്ക് അറിയാം എന്താണുള്ളതെന്ന്. അപ്പോൾ അത് അപ്പം ഇതാപ്പാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ലഞ്ച് കിറ്റാണ്. പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട്, ഇതൊക്കെ സ്വീറ്റ് ആട്ടോ. അത് മാഷ്മെല്ലോസ്, ആക്ച്വലി മാഷ്മെല്ലോസ് ഞങ്ങൾ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ ലേസ്, സൗദി ലേസാണ്. ആസ് നോർമൽ നമ്മളെ ലേസിൻ്റെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനിടയ്ക്ക് യാഷ് ലഞ്ച് കിറ്റൊന്നും മാറിയില്ല, ഓൻ്റെതാന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അതിൽ അമ്പൂനെ വിളിച്ചിട്ട് അമ്പ് പറയുന്നുണ്ട് എല്ലാവരും മാറിക്കും, ഇനി ഞാൻ കുറച്ചേരെ എടുക്കുക, ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ജ്വൽസ് ആണ്. ജ്വൽസ് ഈസ് എന്താണ് പറയുക, നമ്മളെ ഫേവറേറ്റ് ആണ്, ഏറ്റവും ഫേവറേറ്റ് ആണ് ഒന്ന് ജ്വൽസും. പിന്നെ ഫെറേറോ ആണ് നമ്മളെ ഏറ്റവും ഫേവറേറ്റ്. അപ്പം അമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം അവങ്ങൾ മാറിക്കും, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കാട്ടിക്കാൻ മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചെറുപയർ പൗഡറൊക്കെ കേട്ടോ. പിന്നെ ഇത് ബിസ്ക്കറ്റ്സ്, എഗെയിൻ ബിസ്ക്കറ്റ്സ്, കാരണം നമുക്കും ഈവനിങ്ങിൽ എന്തായാലും വേണ്ടത്. പിന്നെ ഇത് മിഠായിയുള്ള നമ്മൾ ട്വിക്സ് ഉണ്ട്, പിന്നെ നോർമൽ സ്വീറ്റ്സ് ഉണ്ട് കുറച്ച്. പിന്നെ അത് നമ്മൾ പശുമിഠായി, പശുമിഠായി നമുക്കറിയാലോ. പിന്നെ കാരണം അത് നമ്മളെല്ലാ സൗദിക്കാരും കൊണ്ട്. പിന്നെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, പെർഫ്യൂംസ് അറിയാം നമ്മളെല്ലാപ്പാരി. അതുപോലെ തന്നെ വാപ്പ അങ്ങനെ കുറച്ച് ആൾക്കാർ കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ കിൻഡർ ജോയിൻ്റ് സ്മോൾ പോർഷനാണ്. പിന്നെ ബ്യൂണുണ്ട്, പിന്നെ കീൻ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. പെർഫ്യൂംസ് ഈസ് മസ്റ്റ്, കാരണം നമുക്ക് എപ്പോഴും യൂസ് ആക്കുന്നില്ലേ. പിന്നെ ഇത് മറ്റ് നമ്മളൊരു ക്യാൻഡി പോലത്തെ, മറ്റ് പണ്ടത്തെ ഒരു ക്യാൻഡി ഇല്ലേ, ആൽഫിൻ ലിബിൽ അതിൻ്റെയാണ്. അപ്പം ഇതിന് മറ്റാൾ എന്ത് ചെയ്തിരിക്കണമെന്ന് പറയും, ചോക്ലേറ്റൊക്കെ തിന്നിട്ട് അവളെ വണ്ടിമൊക്കെ എന്തായിട്ടുണ്ട്, ആകെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുണ്ടിലൊക്കെ ആകെ ചോക്ലേറ്റ്. അപ്പോൾ സേഫ് അവളെ കേൾക്കുക കേട്ടോ, ഇനി അവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അത് ഞാനത് ചോദിക്കുന്നുണ്ട്, ഈ ഞാൻ എടുക്കട്ടെ. പിന്നെ എല്ലാവരും കൂടി എടുക്കാം, നമ്മൾ തന്നെ ഹാല എടുക്കണം, അപ്പോൾ എല്ലാവർക്കും കൂടി പറ്റില്ല. പിന്നെ ബ്രേക്ക്, പിന്നെ നട്ട്സ്, ഞങ്ങളിങ്ങനെ ഡയറ്റ് തുടങ്ങി വിചാരിക്കുന്നുണ്ട്. പിന്നെ നട്ട്സൊക്കെ മാൻഡേറ്ററി ആണ്. പിന്നെ ഇത് ലഞ്ച് ബോക്സ്, ലാസ്റ്റ് സ്കൂൾ അങ്ങനെ കുറേ സ്കൂൾ പ്രിപ്പയറിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് അതാണ്. പിന്നെ പറയുന്നത് എന്താ, യാ ഇത് നമ്മൾ പിന്നെ ലൈക്ക് മുട്ട് പിന്നില്ലേ അത്. പിന്നെ നമ്മൾ വീട്ടിലെന്നും വേണ്ട സാധനങ്ങളാണ് ടാങ്ക് പാൽപ്പൊടി, അതൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെ അത് ബുക്സും ബെഡ്ഷീറ്റ്സും ഒക്കെയാണ്. പിന്നെ കട്ടിംബോർഡ്, കട്ടിംബോർഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയ്ക്ക്, എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത്, കട്ടിംബോർഡ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി സെക്ഷൻ 2 രണ്ടാമത്തെ പെട്ടിയാണ്. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് ടീഷർട്ട്സൊക്കെ അങ്ങനെയാണ്. പിന്നെ പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട്, പിന്നെ ബാഗുണ്ട്, ബാഗ് പോലെ പഴയ ബാഗ് ഒന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിലുള്ളത് ഓട്സ് ആണ്. ഓട്സ് ഇസ് മസ്റ്റ് ആണ്. നമ്മൾ ചൈന ഗ്രാസ് കഴിഞ്ഞ പ്രാവശ്യം പുട്ടി കണ്ട ചൈന ഗ്രാസൊക്കെ കഴിഞ്ഞിരുന്നു. വീണ്ടും അമ്പ് വന്നിട്ട് പറഞ്ഞിട്ട് വാപ്പിച്ച് ഞാൻ പൊട്ടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആൾ സമ്മതിക്കുന്നില്ല. പിന്നെ ചോക്കോപ്പായ, എക്കീൻ, പെർഫ്യൂംസ്, പെർഫ്യൂംസ് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂഡിൽസ്, ഇവിടെ ഏറ്റവും കൂടുതൽ ലാജിക്ക് എടുക്കട്ട് എടുക്കട്ട് ഈ ആ വിഷക്കാണ്, അമ്മച്ച വിഷക്കാണ് പറയുമ്പോൾ ഇപ്പം വേഗം ഉണ്ടാക്കി കൊടുക്കും നൂഡിൽസ്. അതാകുമ്പോൾ പരിപാടി തീർന്നല്ലോ, ഞാൻ ഇടക്കിട്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളാണ് മെയിൻ. പിന്നെ ഇത് കൊറിയൻ നൂഡിൽസ് ആണ്. യാഷ് ഇങ്ങനെ മാക്രോൺസോ കാണിച്ചിട്ട് മറ്റുള്ള വശത്താക്കുന്നുണ്ടെങ്കിലും ആളാണ്ട് ആവുന്നില്ല. ആളെപ്പോഴും പെട്ടി ഞാൻ പൊട്ടിക്കാറിന് ഇരിക്കണതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, അത് വലിച്ചിടുന്നുണ്ട്, ഇത് വലിച്ചിടുന്നുണ്ട്. നെസ്കാക്ക് അവിടെ നിന്ന് മാറ്റുന്നു, നിഹാലിടുക്കുന്നു, നിഹാലിടുക്കുന്നു, നെസ്കാക്ക് മാറ്റുന്നു. ഇത് ഫെയറിയാണ്. പിന്നെ ഇത് ഫ്ലാസ്ക് ആണ്. ഇവിടെ ഫ്ലാസ്ക് ഓൾറെഡി ഉണ്ട്, അത് കാക്കുറ്റി അറിഞ്ഞിട്ടില്ല. ഒരു വേറെ ഫ്ലാസ്ക് കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ ഫ്ലാസ്കിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണ്. നമ്മളൊന്നും ചൂടില്ല അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല.
പിന്നെ ഒരു രസം. പിന്നെ അത് ചെയ്യാൻ സീറോ കേട്ടോ. സേബ് ഇങ്ങനെ ഡയറ്റ് എടുക്കാനുള്ള പ്രിപ്പറേഷനിൽ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുത്തു നിൽക്കണം, അതാണ് സംഭവം. പിന്നെ സഞ്ജയിൽ എന്തെങ്കിലും ഇങ്ങനെ അതിശയത്തോടെ നോക്കണം. പക്ഷേ സഞ്ജയിൽ അത് ഫോണിൻ്റെ കുറച്ച് ആക്സസറീസും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം അമ്മ പറയുന്നുണ്ട് മുത്തപ്പ നമുക്കൊന്നും കൊടുക്കുന്നില്ലേ. പിന്നെ ഇത് സന്തോപാട്ടോ. അപ്പം ലാജിൻ്റെ ഇത് സന്തോപുണ്ട്, അത് വാങ്ങാണ് അമ്പു ഇങ്ങോട്ട് താടാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അമ്പു അമ്പുവിന് മുത്തപ്പ വേറെ കൊടുത്തു. ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ തന്നെ വാങ്ങണം എന്നല്ല, ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ആരെങ്കിലുമൊക്കെ തന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കുടിക്കണം. അവിടെ നിന്ന് അപ്പം തന്നെ ഫീത അവിടെ നിന്ന് എറിയുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഫീത ഞാൻ വീഡിയോ എടുക്കണം, പ്ലീസ് ഡോണ്ട് ത്രോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ. അപ്പോൾ അമ്പു പറയുന്നുണ്ട് ആ എന്നാൽ ഇത് ഞാൻ പൊട്ടിക്കുക. അപ്പോൾ അതും അപ്പച്ചനെ പൊട്ടിച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണത് പൊട്ടിക്കണത്. അപ്പത്തിന് മറ്റാൾ പഴയ നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള പെട്ടിയുണ്ടല്ലോ, അതിലിങ്ങനെ കളിക്കാട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ അപ്പുറത്ത് വന്നിട്ട് എന്താ സംഭവം, എന്താ നടക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉമ്മ അമ്മ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ തേർഡ് പെട്ടി വന്നു. അപ്പോൾ ഇത് യാഷിൻ്റെ സ്നേഹ കേട്ടോ. പിന്നെ അംബുജത്തിന് കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, ചപ്പൽസ് ഉണ്ട്. നമ്മളിവിടെ നാട്ടിൽ ചപ്പൽസ് ഇവിടെ നമ്മളിവിടെയൊക്കെ അവളെ കാലിന് പാകില് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഇതൊക്കെ അമ്പുവിൻ്റെ ഡ്രസ്സസ് ആട്ടോ. പിന്നെ അമ്പുവിന് കപ്പ്, പിന്നെ എക്കേ അമ്പുവിൻ്റെ ഡ്രസ്സസ്സാണ്. പിന്നെ മിഠായി, പിന്നെ ഇത് കപ്സ് മസാല തന്നെ. കാരണം കാക്കു മാസ്റ്റർ ഷെഫാണ്. അപ്പം ഇനി ഷെഫിന് ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് ഫുഡിൽ നടത്താനുണ്ട്, അപ്പം അതിനാണ്. പിന്നെ ചപ്പൽസ്, അമ്പുവിൻ്റെ കയ്യിലുണ്ട് ഒരു ബാറ്റ്. ബാറ്റ് കൊണ്ട് എനിക്കൊക്കെ അടി കിട്ടിയിട്ടോ കിട്ടിയിരുന്നേ, പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാണാൻ എങ്ങനെ കാണിക്കാൻ കിട്ടണമൊക്കെ. എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എടുത്തു. പിന്നെ അത് അവിടെ ഇട്ടു. അപ്പത്തിന് യാശ എന്താണെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു നടക്കിലോടത്തിന് പുറത്തേക്ക്. അങ്ങനെ പപ്പയ്ക്ക് ടീഷർട്ട് ഉണ്ട്. പപ്പിനോട് അങ്ങനെ പറയേണ്ടത് ഇനി ഇത് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. കാരണം സാധാരണ പപ്പൻ്റെ എല്ലാ ടീഷർട്ടും ഞാനാണ് എന്ത് ചെയ്യൽ എടുക്കാറ്. എന്നിട്ട് പിന്നെ പപ്പയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ കുട്ടികൾ കുറേ ടോയ്സ് ആട്ടോ. അമ്പുവിന് ടോയ്സ്, അതുപോലെ മറ്റവർക്ക് ലാസ്റ്റ് സ്കൂളിൻ്റെ പ്രിപ്പറേഷനുള്ള കുറേ ഇത്. അങ്ങനെ ഇത് കണ്ടിട്ടില്ലേ, ഇത് മറ്റേ കുറേക്കാർ കാലം തട്ടിയിട്ട് ആ സംഭവം ആട്ടോ, ആ കോഴീൻ്റെ സംഭവം. ആക്ച്വലി മറ്റേ സേബ് പറയേണ്ടത് എനിക്കുള്ളതാണെന്ന്, പക്ഷേ എനിക്ക് വേണ്ട പറഞ്ഞു ദമ്പുവിന് കൊടുത്തില്ലെന്നാണ്. പിന്നെ ഇത് വേറെ ആർക്കും ഉള്ളൊരു സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തി, കത്തി നമ്മൾ ഇവിടുന്ന് വാങ്ങലില്ല കേട്ടോ. കത്തി നമ്മൾ ഇതേമാതിരി അവിടുന്ന് ഇതാക്കലാണ്, എന്താക്കല് വാങ്ങാറാണ് പതിവ്. അങ്ങനെ കുറേ കത്തിൻ്റെ പിന്നെ ഇൻസുലേഷൻസ്. ഈ ഇൻസുലേഷനൊന്നും ഈ ആവശ്യത്തിന് നോക്കിയാൽ കിട്ടില്ല കേട്ടോ, അതാണ് ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത. പിന്നെ ഇതെൻ്റെ ചപ്പലാണ്, ചപ്പല് ബ്ലസ്റ്റേഴ്സിൻ്റെ ചപ്പലാണ്, അത് ഞാനങ്ങനെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ്, കുട്ടികളെ കപ്പ്, പിന്നെ അത് നിഹാലിൻ്റെ പെർഫ്യൂമാണ്, നിഹാൽ അത് എടുത്തു വെച്ചു. അങ്ങനെ അത് പെർഫ്യൂമ്, പിന്നെ സോയാ സോസ്, ഞാൻ അവിടെ ആരും യൂസ് ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതൊക്കെ കൊടുക്കുന്നേക്കാണ് ഒരു. പിന്നെ ഇത് ഇതെന്ന് പറയുമ്പോഴത്തേനും മറ്റാളെ കോയിനും കൊണ്ട് മണ്ടി, എന്നിട്ട് ആളായ്മ കളിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ ഇതെന്താ ചോദിക്കേണ്ടത്, ഫോൺ സ്റ്റാൻഡാണ്. അപ്പോൾ മറ്റാൾ അതിൻ്റെ എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി മെനക്കിട്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇതെന്തായിരുന്നു, ആ ഇത് മറ്റേ നമ്മളെ ടേബിളിൻ്റെ കവർ ഇടും. കവറൊക്കെ വെറുതെ തന്നെ ഇവിടെ കീറി പറഞ്ഞ് പോക്കും ഞങ്ങൾ. ഞങ്ങൾ മക്കളെ മൂന്നാൾ കൂടി ഇങ്ങനെ പറിച്ച് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാസ്കൊക്കെ സെലക്റ്റീവായിട്ട് എടുക്കുന്നുള്ളൂ, കാരണം ആസ് നോർമലാണ് പിന്നെ ഒക്കെ ഉള്ളത്. പിന്നെ അതിൽ നമ്മൾ കത്തി, പിന്നെ ഷോക്സ്, കുട്ടിൻ്റെ ക്യാപ്പ്, ബ്രഷ്, അമ്പുനൊരു ക്യാപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ നൈഫും അങ്ങനത്തെ എഗെയിൻ റിപ്പീറ്റേഷൻസ് ഉള്ള സാധനങ്ങളാണ്. അമ്പുവിൻ്റെ ഷോർട്സ് ആട്ടോ. അമ്പുനാണ് മുതലേനെ. അമ്പുവിന് കുറേ സാധനങ്ങൾ കിട്ടിയേനെ. അപ്പം അമ്പ പറയണ്ട ഇനി ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കണ്ടേ. ഓ കഴിഞ്ഞോ, ഓ മൈ ഗോഡ്, ഇത്തരമുള്ള സാധനങ്ങൾ എന്താ മുത്തപ്പങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതോ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വാപ്പച്ചി എനിക്ക് കോയിനെ കിട്ടിയെന്ന് കാണിച്ചു കൊടുക്കണം, പക്ഷേ വാപ്പച്ചി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇടക്കിടക്കിട അറിയാത്ത സാധനങ്ങളാകുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ സേബ് ഡയറ്റിനാണ് കൊണ്ടുള്ള സാധനങ്ങളാണ്. ഡയറ്റ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്, ഞാൻ സേബി കൂടി തുടങ്ങും എന്നാണെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. സ്വീറ്റ്സ് ഇടും, ഓട്സിൻ്റെ സ്വീറ്റാണ്. പിന്നെ നമ്മൾ ചോക്കോപ്പായി, പിന്നെ ഇത് അറിയുന്നത് നമ്മളെ കൊറിയൻ നൂഡിൽസാണ്. ചോക്കോപ്പായില്ലേ, ചോക്കോപ്പായ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് ആട്ടോ. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഒക്കെ ഫേവറേറ്റ് ആണല്ലോ. ബ്യൂണോ, ബ്യൂണോൻ്റെ തന്നെ രണ്ട് സെക്ഷൻസ്, വൈറ്റും ചോക്ലേറ്റും, പിന്നെ ചൈന ഗ്രാസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ചോക്ലേറ്റ്സാണ്. ഇതിൽ നാല് ഫ്ലേവേഴ്സ് ഉള്ളൊരു ലേക്ക് ട്വിസ്റ്റ് ആട്ടോ, നല്ല ഫ്ലേവറുള്ളൊരു ചോക്ലേറ്റാണ്. പിന്നെ ഇത് ബിസ്ക്കറ്റാണ്. ഇതൊരു എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ഓർഗാനിക്കായിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മാക്സ് ലേസ്. പിന്നെ നമ്മൾ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ പോലെ തന്നെ ഒരു ഇതിലത്തെ മെൽ സ്പെഷ്യൽ. ഇത് ഇതേമാതിരി ക്യാരമലും കോക്കനട്ടും എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. അതിൽ എനിക്കിഷ്ടമായത് ക്യാരമലാട്ടോ, ഞാൻ കോക്കനട്ടിനോട് കുറച്ച് ഇതുള്ള ആളാണ്. പിന്നെ നെറ്റല്ല ബീരടി, ദിസ് ഈസ് ഫേവറേറ്റ് എന്ന് പറയുന്നില്ല, ഇഷ്ടമുള്ളതാണ് കേട്ടോ. പിന്നെ കിറ്റ് കാറ്റിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു.
പിന്നെ ബാഗ് ഞാൻ പറഞ്ഞില്ല, ബാഗ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ നിയാസ്കൊക്കെ പിന്നെ ട്രോളി ഇതാക്കി, അതിൽ ഇതേമാതിരി ഹൂദ്, അതിലൊരു വി ഐ പി കിറ്റ് പോലെ സ്പ്രേ ഹൂദിൻ്റെ കിറ്റ് അങ്ങനെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഹൂദിൻ്റെ മെഷീൻ ഇവിടെ ഉള്ളത് കാക്കു അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവന് വീണ്ടും ഹൂദിൻ്റെ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടു കൂടി ഇവിടെ ആകായി. പിന്നെ ഇത് കപ്സിൻ്റെ മണയിൽ കപ്സ മസാല ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഷാർപ്പ്നർ. പിന്നെ നമ്മൾ ഫെയറോറ റോഷറുണ്ട് കേട്ടോ, ഫെറോറുണ്ട്. പിന്നെ ബലൂൺസ് കുട്ടികളെ, പിന്നെ നമ്മൾ മാക്രോൺസ്. മാക്രോൺസ് ആക്ച്വലി ഇതൊരു അത്ര പ്രൊഫഷണലും അതിൻ്റെ ഒരു ഇത്. പിന്നെ പ്രിങ്കിൾസ് അതെനിക്കിഷ്ടമല്ല. പിന്നെ ജ്വൽസ് നമ്മളില്ലേ, ജ്വൽസ് ഇല്ലാത്ത പരിപാടിയില്ല. എല്ലാ പ്രാവശ്യം കൊണ്ടുവരുമ്പോഴും മറ്റെന്താ പറയുക, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ജ്വൽസ്. പിന്നെ മാഷ്മെല്ലോസ് എനിക്കൊരു ഓർമ്മയാണ്, പണ്ട് കഴിച്ചിട്ട് വോമിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ കഴിച്ചിട്ട്. പിന്നെ ലേസാണ് മെയിനായിട്ട്. ഇതൊക്കെ നമ്മളിത് രണ്ട് ദിവസം കൊണ്ട് തീരും കേട്ടോ, കാരണം കൂടുതലായിട്ട് ഇതൊന്നും നിൽക്കാറില്ല. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇത്, പിന്നെ നോർമൽ ചോക്ലേറ്റ്സ്. പിന്നെ നമ്മളെ സൗദിക്കാരെ എന്നും പ്രിയപ്പെട്ട ക്രീം ഫഡ്ജ് അതായത് പശുമട്ടെ. പിന്നെ ടിക്സിൻ്റെ മിനീസ് ഉണ്ട് കേട്ടോ, ടിക്സും കുറച്ച് ഉണ്ടായിരുന്നു. ടിക്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ എപ്പോഴും റൗണ്ട് ചെയ്ത് പോകുന്ന സാധനമാണ് ബട്ടർ കുക്കീസ്. കാരണം വൈകുന്നേരം നമ്മൾ ചായൻ്റെ കൂടെ എപ്പോഴും സ്നാക്സ് ആയിട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കുന്ന സാധനമാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഉള്ളത് ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള